ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു കേരള പി എസ് സി ജി കെ ക്വസ്റ്റ്യൻ ടു തൗസൻഡ് നയൻറ്റീൻ ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മുൻപ് കേരള പി എസ് സി പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ അഞ്ചാം തീയതി നടത്തിയ അസിസ്റ്റൻ്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നടത്തിയ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നമുക്ക് നോക്കാം എന്തെല്ലാം ചോദ്യങ്ങളാണ് ഈ ഒരു പരീക്ഷയിൽ ചോദിച്ചതെന്നും എന്തൊക്കെയാണ് അവയുടെ ഉത്തരമെന്നും ആദ്യ ചോദ്യം ഇതാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഈസ് ദി ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ഓഫ് വിച്ച് സ്റ്റേറ്റ് സാഹിത്യത്തിനു നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം ഏതു സംസ്ഥാനത്താണ് നൽകപ്പെടുന്നത് ചോദ്യത്തിൻ്റെ ഉത്തരം കേരളത്തിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് പേര് രണ്ടായിരത്തി പതിനേഴിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദനാണെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് എന്ന കാര്യവും ഓർത്തുവെക്കുക രണ്ടായിരത്തി പതിനേഴിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പതിനെട്ടിൽ എം മുകുന്ദൻ അടുത്ത ചോദ്യം ദ ഗോൾഡൻ ബോൾ അവാർഡ് ഈസ് ഗിവൺ ടു വിച്ച് പ്ലെയർ ഇൻ ദ ഫിഫ വേൾഡ് കപ്പ് ടു തൗസൻഡ് എയ്റ്റീൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോൾ അതിൽ ഗോൾഡൻ ബോൾസ് പുരസ്കാരത്തിന് അർഹനായ കളിക്കാരൻ ആരാണ് എന്നതാണ് ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലുക്ക മോൺട്രിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം ലഭിച്ചത് ഇവിടെ ഓർക്കുക ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി പതിനെട്ട് നടന്നത് റഷ്യയിലാണ് ചാമ്പ്യനായ ടീം ഫ്രാൻസാണ് റണ്ണർ അപ്പായ ടീം ക്രൊയേഷ്യയാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനം ലഭിച്ചത് ബെൽജിയത്തിനാണ് അതുപോലെ ഇവിടെ ഓർത്തു വെക്കേണ്ട മറ്റു പേരുകൾ ഒന്ന് ഹാരി കെയ്നാണ് ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്നാണ് അതേപോലെ ഗോൾഡൻ ഗ്ലോവ് അതായത് ഏറ്റവും നല്ല ഗോളിക്ക് ലഭിക്കുന്ന പുരസ്കാരം കിട്ടിയത് തിബൌട്ട് കുർട്ടോയിസ് എന്ന ബെൽജിയം ഗോൾ കീപ്പർക്കാണ് അതേപോലെ ബെസ്റ്റ് യങ് പ്ലെയറായിട്ട് തിരഞ്ഞെടുത്തത് കീലിയൻ എംബാബയാണ് അദ്ദേഹം ഫ്രഞ്ച് കളിക്കാരനാണ് അപ്പോൾ പ്രധാനമായിട്ടും വെക്കേണ്ട നാല് പേരുകൾ ലുക്ക മോൺട്രിക് അദ്ദേഹത്തിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിഫ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ പുരസ്കാരം കിട്ടിയത് അതുപോലെ ഹാരി കെയ്ൻ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം കിട്ടിയത് അതുപോലെ ടിപ്പ് ഔട്ട് കുട്ടോയ്സ് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം കിട്ടിയത് കീലിയൻ എംഭാംബെ അദ്ദേഹത്തിനാണ് ബെസ്റ്റ് പ്ലെയർ ആയിട്ട് തിരഞ്ഞെടുത്തത് അടുത്ത ചോദ്യം ഹു വാസ് പോപ്പുലർലി നോൺ നോണേഴ്സ് ഫ്രണ്ടയർ ഗാന്ധി ഫ്രണ്ടയർ ഗാന്ധി എന്ന് വിളിക്കുന്നത് ആരെയാണ് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനെയാണ് ഫ്രണ്ട് ഗാന്ധി എന്ന് വിളിക്കുന്നത് ഹു വാസ് നോൺ ആസ് ഛാൻസി റാണി ഓഫ് ട്രാവിൻകൂർ തിരുവിതാംകൂറിൻ്റെ ചാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ഉത്തരമായിട്ട് വരുന്നത് അക്കാമ ചെറിയാനാണ് അക്കാമ ചെറിയാനാണ് തിരുവിതാംകൂറിൻ്റെ ഛാൻസി റാണി എന്ന് അറിയപ്പെടുന്നത് ഇങ്ങനെ അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഛാൻസി റാണി എന്ന് വിളിച്ചത് മഹാത്മാഗാന്ധിയാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഛാൻസി റാണി എന്ന് വിളിച്ചത് മഹാത്മാ ഗാന്ധിയാണ് അടുത്ത ചോദ്യം ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലീഡർ എലക്റ്റഡ് ടു ദ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ കമ്മ്യൂണിസ്റ്റ് ഇൻറ്റർനാഷണലിലേക്ക് സെലക്ട് ചെയ്ത ആദ്യത്തെ ഇന്ത്യൻ നേതാവ് ആരാണെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് എം എൻ റോയി ആണ് എം എൻ റോയി ആണ് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലേക്ക് സെലക്ട് ചെയ്ത ഇന്ത്യയിലെ ലീഡർ ഹു ഈസ് ദ ലേറ്റസ്റ്റ് ദാദാസാഹിബ് ഫൽക്കെ അവാർഡ് വിന്നർ ദാദാസാഹിബ് ഫൽക്കെ അവാർഡ് അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ് എന്നതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി വിനോദ് ഖന്ന വിനോദ് ഖന്നയ്ക്കാണ് ദാദാസാക്കി ഫൽക്കെ അവാർഡ് ഏറ്റവും അവസാനമായിട്ട് ലഭിച്ചത് അറുപത്തി അഞ്ചാമത്തെ അവാർഡായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹത്തിന് ഇത് ലഭിച്ചത് അടുത്ത ചോദ്യം ഇതാണ് ഹൂ ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ് വേൾഡ് ജൂനിയർ അത്ലറ്റിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരിയായ ആദ്യത്തെ വനിത ആരാണെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഹിമാദാസ് ഹിമാദാസ് ആണ് വേൾഡ് ജൂനിയർ അത്ലറ്റിക്സിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ വനിത ഗോൾഡ് മെഡൽ നേടുന്നത് ഹിമാദാസിലൂടെയാണ് അടുത്ത ചോദ്യം എൻ വിച്ച് റിവർ ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് ലൊക്കേറ്റഡ് ഏതു നദിയിലാണ് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി പമ്പ നദിയിലാണ് ശബരിഗിരി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ഇതാണ് ദ സെഷൻ ഇൻ വിച്ച് മഹാത്മാഗാന്ധി വാസ് ഇലക്ടഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത സെഷൻ ഏതാണെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ടി ആണ് ബെൽഗാമിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗിലാണ് മഹാത്മാഗാന്ധി നേതൃത്വം വഹിച്ചത് അടുത്ത ചോദ്യം ദ ഇയർ ഇൻ വിച്ച് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ക്യാൻസൽ ടു ബൈ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്ത വർഷമേതെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിരത്തി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ആയിരത്തി ഒക്ടോബർ പതിനാറ് ആ സമയത്തെ വൈസ്രോയി കർസൻ പ്രഭുവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്യുമ്പോൾ വൈസ്രോയി ആയിട്ടുണ്ടായിരുന്നത് ലോർഡ് ഹർഡിഞ്ചാണ് പ്ലോർക്കൻ്റെ രണ്ട് പേരുകൾ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോയി കർസൻ പ്രഭു ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്ത സമയത്തെ വൈസ്രോയി ലോർഡ് ഹർഡിഞ്ച് വർഷം ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ബംഗാൾ വിഭജനം ക്യാൻസൽ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഹുവാസ് ദ ഫസ്റ്റ് എജ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള കേരളത്തിൻ്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്നാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ദ സതേൻ മോസ് ഫ്രെഷ് വാട്ട് ലെഗൂൺ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകമേതെന്നാണ് ചോദ്യം പുത്രമായിട്ട് വരുന്നത് കായലാണ് വെള്ളയാണി കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ചോദ്യം ദ സതേൻ മോസ് ഫ്രഷ് വാട്ടർ ലഗൂൺ ഇൻ കേരള കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം ഉത്തരം വെള്ളയണി കായൽ കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത ചോദ്യം ഹുവാസ് ദ ഫൗണ്ടർ ഓഫ് സാധുജന പരിപാലന സംഘം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് ഉത്തരമായിട്ട് വരുന്നത് അയ്യങ്കാളിയാണ് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അടുത്ത ചോദ്യം ഇതാണ് ദ സ്പിരിച്വൽ ലീഡർ ഓഫ് കേരള ഹു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ചിന്മുദ്ര ടു സ്വാമി വിവേകാനന്ദ ചിൻമുദ്രയുടെ അർത്ഥം സ്വാമി വിവേകാനന്ദയ്ക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്ത കേരളത്തിലെ സ്പിരിച്വൽ ലീഡർ ആരാണ് എന്നതാണ് ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികളാണ് സ്വാമി വിവേകാനന്ദന് ചിൻമുദ്രയെക്കുറിച്ച് പറഞ്ഞ് കൊടുത്തത് അടുത്ത ചോദ്യം കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബോൺ ആറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്ന നവോത്ഥാന നായകൻ എവിടെയാണ് ജനിച്ചത് ഉത്തരമായിട്ട് വരുന്നത് കൈനിക്കരയിലാണ് കൈനിക്കര എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ സ്ഥലമാണ് അപ്പോൾ കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് ആലപ്പുഴ ജില്ലയിലെ കൈനക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത ചോദ്യം ഇതാണ് ദ മുമ്മെന്റ് സ്റ്റാർട്ടഡ് അറ്റ് ചേറായി വാസ് നോണസ് ചേറായി എന്ന സ്ഥലത്ത് തുടക്കം കുറിച്ച പ്രസ്ഥാനം ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ ഉള്ളതെന്നാണ് ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സഹോദര സംഘമാണ് സഹോദര സംഘം തുടക്കം കുറിച്ചത് ചേറായി എന്ന സ്ഥലത്താണ് സഹോദര സംഘം തുടങ്ങിയത് സഹോദരൻ അയ്യപ്പനാണ് അപ്പോൾ സഹോദരൻ അയ്യപ്പൻ ചേറായി എന്ന് പറയുന്ന സ്ഥലത്ത് തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് സഹോദര സംഘം സഹോദരൻ അയ്യപ്പൻ ജനിച്ച സ്ഥലമാണ് ചേറായി ചേറായി എറണാകുളം ജില്ലയിൽ ജില്ലയിൽപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ജി കെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭ്യമാക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം ലഭ്യമാകുന്ന ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ എപ്പോഴെല്ലാമാണോ ഇത്തരത്തിലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഇത്രയും നേരം ഈ ഒരു ക്ലാസ് കേട്ടതിൽ വളരെയധികം സന്തോഷം ഒരിക്കൽ കൂടി താങ്ക്